സിപിഐ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ കാനം രാജേന്ദ്രന് രൂക്ഷ വിമർശനം. MM മണി ആനിരാജയെ വിമർശിച്ചപ്പോൾ മൗനം പാലിച്ചത് ശരിയായില്ല, ആനിരാജയെ പിന്തുണയ്ക്കാത്തത് തെറ്റായെന്നും വിമർശനം. മുഖ്യമന്ത്രിയുടെ സുരക്ഷയ്ക്കും വിമർശനമുയർന്നു. ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത്. 42 വാഹനങ്ങളുടെ അകമ്പടിയോടെ സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി ഇടതുപക്ഷ മുഖമല്ലെന്നും പ്രതിനിധികൾ പറയുന്നു. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, കടുത്ത ഭാഷയിൽ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സിപിഐക്കെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും ഉള്ള വിമർശനമുണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? ഇഷ, സിപിഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. സിപിഐയുടെ ജില്ലാ സമ്മേളനത്തിന് തുടക്കമായിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും കാനത്തിന്റെ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനം ആനിരാജിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. MM മണി ആനിരാജിക്കെതിരെ പരാമർശം നടത്തിയപ്പോൾ ആ വിഷയത്തിൽ ആനിരാജിയെ പിന്തുണയ്ക്കാത്തത് തെറ്റായിപ്പോയി എന്നാണ് ഈ ഒരു സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരിക്കുന്നത്. നേരത്തെയും സമാനമായി പോലീസിലെ RSS കടന്നുകയറ്റത്തിനെതിരെ പറഞ്ഞപ്പോൾ അന്നും ആനിരാജയെ സിപിഐ സംസ്ഥാന നേതൃത്വം ഒറ്റപ്പെടുത്തി. ഒടുവിൽ CPM തന്നെ അത് സമ്മതിക്കേണ്ടി വന്നു. RSSന്റെ സാന്നിധ്യം പോലീസിൽ ഉണ്ട് എന്നത്. അപ്പോൾ അത്തരത്തിൽ നേതാക്കൾ, പ്രത്യേകിച്ചും വനിതാ നേതാക്കളെ പിന്തുണയ്ക്കാത്ത സമീപനത്തിനെതിരെയാണ് ഒരു വിമർശനം ഉണ്ടായത്. രണ്ടാമത്തേത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സിൽവർ ലൈൻ ഒരു പാരിസ്ഥിതിക പ്രശ്നമുണ്ടാകുന്നുണ്ട്. ആ പാരിസ്ഥിതിക പ്രശ്നമുണ്ടാക്കുന്ന സിൽവർ ലൈനുമേൽ ഒരു തരത്തിലുള്ള നിലപാടുമെടുക്കാൻ CPIക്ക് കഴിയുന്നില്ല എന്നുള്ളതും രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുകയാണ്. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് കാനം രാജേന്ദ്രനും ഒപ്പം തന്നെ സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്.